¿Cavia? ബന്ധമുപേക്ഷിച്ച് ഇവിടുന്ന് പോയവളല്ലേടി നീ? പിന്നെന്തിനാ നീ ഈശ്വര മഠത്തിലേക്ക് തിരിച്ചു വന്നത്? ഞാൻ എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്കറിയണം അല്ലേ? വേണം. എന്താ മിണ്ടാത്തത്? എന്തിനാ നീ ഈശ്വര മഠത്തിലേക്ക് വന്നതെന്ന് പറ? ഞാൻ ഇങ്ങോട്ടല്ലാതെ വേറെ എവിടേക്കാ വരേണ്ടത്? അച്ഛമ്മ എനിക്കൊരു സ്ഥാനം തന്നപ്പോ ഞാനത് വേണ്ട വിധം ഉപയോഗിച്ചില്ല. എന്റെ അധികാരം ഓഫീസിൽ മാത്രമാക്കി ചുരുക്കി. ഈ വലിയ കുടുംബത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാനാ ഞാൻ ശ്രമിച്ചത്. അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയി. ചതിക്കാൻ വേണ്ടി മാത്രം ജന്മമെടുത്തവരെ നന്നാക്കാൻ ശ്രമിച്ച് കൂടെ നിർത്തിയാ തോറ്റുപോയി. ഞാൻ തോറ്റുപോയി. ശരിയാണ്. ഈശ്വരമഠത്തിലെ ഇന്ദിരാബായിയുടെ ഒളിയമ്പുകൾക്ക് മുന്നിൽ കലാക്ഷേത്രയിലെ സേതുലക്ഷ്മിയുടെ ഇനിയും പാൽമണം മാറാത്ത മകൾക്കും ഒന്നും ചെയ്യാനാവില്ലെന്ന് ബോധ്യമായില്ലേ? എന്നിട്ടും എന്തിനാ തിരിച്ചു വന്നത്? പൊയ്ക്കോ, നീ നിന്റെ യാത്ര തുടങ്ങിയിടത്തേക്ക് തന്നെ. ഇല്ലെങ്കിലേ മൊബൈൽ മോർച്ചറിയിലെ നീ നിന്റെ വീട്ടിലേക്ക് എത്തു. അത് നിങ്ങളുടെ തോന്നലാ. ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെയാ പോകുന്നത്. പക്ഷെ ഭയപ്പെടുത്തി എന്നെ എന്റെ വീട്ടിൽ തളച്ചിടാമെന്ന് നിങ്ങളോ നിങ്ങളുടെ മകളോ ആ വഴി പിടിച്ച നീതുവോ കരുതണ്ട. നീതു വഴി പിഴച്ചവളാണോ നേർവഴിക്കാരിയാണോ എന്ന് നമുക്ക് തെളിയിക്കേണ്ട കാര്യമാണല്ലോ. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങളുടെ നീതു പിഴച്ചവളാണെന്നുള്ളതിന് ഇനി ഒരു തെളിവും എനിക്ക് വേണ്ട. മനസ്സിന്റെ ഒരു കോണിലെങ്കിലും ഇതുവരെ ഞാൻ എന്റെ കണ്ണേട്ടനെ സംശയിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നത് എന്റെ സംശയം സത്യമാകാൻ 50-50 ചാൻസ് മാത്രം കണ്ടിട്ടാ. ഇന്നെനിക്ക് ബോധ്യമായി എന്റെ കണ്ണേട്ടൻ 101% തെറ്റുകാരനല്ല എന്ന്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പോകുന്ന ഞാൻ തിരിച്ചു വരും. അഭിമാനത്തോടെ എന്റെ ഭർത്താവിന്റെ കയ്യും പിടിച്ച് എന്റെ മാത്രം കണ്ണേട്ടന്റെ കൈ പിടിച്ച് ആ വരവ് എന്തിനാണെന്നറിയോ? ഈശ്വരമഠത്തെ നിന്ദ്യവും ക്രൂരവുമായ രീതിയിൽ ചതിക്കാൻ ശ്രമിച്ച നീതുവിനെ, മഹാപാരമ്പര്യമുള്ള ഈ കുടുംബത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച നിങ്ങളെയും നിങ്ങളുടെ സർപ്പസന്തതിയും പുറത്താക്കി ശുദ്ധി വരുത്താൻ. കുറിച്ചിട്ടോ, ഇന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് ഈശ്വരമഠത്തിൽ ശുദ്ധികലശം നടന്നിരിക്കും. അതിനു മുൻപ് എന്നെ മൊബൈൽ മോർച്ചറിയിലാക്കാൻ ചങ്കുറ്റമുള്ള കിങ്കരന്മാർ നിങ്ങൾക്കുണ്ടെങ്കിൽ പറഞ്ഞുവിട്, ഞാൻ അവരെ തനിച്ച് നേരിട്ടോ. നിന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടിരുന്നോ? എന്തോ വ്യക്തമായ തെളിവ് കിട്ടിയത് പോലെയല്ലേ അവള് സംസാരിച്ചത്? അവക്കൊരു തെളിവും കിട്ടിയിട്ടില്ല, ഇനി കിട്ടുകയില്ല. മോളെ, അരുതാത്തത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറ. നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ജീവ തന്നെയല്ലേ? അതെ ആന്റി. പക്ഷേ അവളെന്തോ നിശ്ചയിച്ച മട്ടില്ല പോയിരിക്കുന്നെ. ജീവയുടെ അടുത്തേക്ക് അവള് പോയിരിക്കുന്നെ. നമുക്കെതിരെ എന്തോ പുതിയ ആയുധവുമായി. പക്ഷേ അവള് ജീവയുടെ അടുത്ത് എത്തില്ല. ഇനി ഒരിക്കലും അവള് ജീവയെ കാണില്ല. Thank you.
എന്താ പറ്റിയേ? എന്തിനാ നീ കരയുന്നേ? നീ ഇത് ചതിച്ചതാ നമ്മള്. അവള് അവളുടെ കുഞ്ഞിന്റെ അച്ഛനുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തെറ്റിദ്ധരിച്ചു കണ്ണേട്ടന്, ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഞാൻ എന്നോട് പൊറുക്കണം. നിന്നോട് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ, ചോദിക്കാതെ ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. എന്തേട്ടാ? കാവ്യ എവിടെ? ചേച്ചി ഈശ്വരൻ മഠത്തിലേക്ക് വന്നല്ലോ. ചേട്ടനും ചേച്ചിയും കൂടെ തിരിച്ചു വന്നെന്നാ ഞാൻ വിചാരിച്ചത്. 10:30 വരെ ഞാൻ ഈശ്വര മഠത്തിൽ അവളെ കാത്തിരുന്നു, അവള് വന്നില്ല. അവൾ അന്വേഷിച്ച് കലാക്ഷേത്രയിലേക്ക് ചെന്നപ്പോ മുത്തച്ഛൻ പറഞ്ഞു ഓഫീസിലേക്ക് വന്നു. ഞാനും ചേച്ചിയും കൂടി ഒരുമിച്ച് ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടുന്ന് ഈശ്വര മഠത്തിലേക്ക് ഓട്ടോയിൽ പോയതാ ചേച്ചി. 10 മണിക്ക് മുമ്പ് അവിടെ എത്തേണ്ടതാ. എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു എന്നറിയാമോ? ഫോൺ എടുക്കുന്നില്ല. വിളിച്ചാലും ഫോൺ എടുക്കാതെ ചെന്ന് ചേട്ടനെ ഞെട്ടിക്കണമെന്ന് ഞാനാ ചേച്ചിയോട് പറഞ്ഞത്. ഇനി വഴിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണോ? ഒരു അക്ഷരം മിണ്ടരുത് നീ. ഞങ്ങളെ പിരിക്കാൻ കരിക്കൾ നീക്കിയത് നീയും നിന്റെ അമ്മയും നിന്റെ കൂട്ടുകാരിയും കൂടെ ചേർന്ന്. ഇറങ്ങിപ്പോയിടുന്ന് എന്റെ കൺമുന്നിൽ നിന്ന് പോവാനാ പറഞ്ഞത്? ആകെ ഭ്രാന്തരത്ത് നിൽക്കാൻ ഞാൻ എന്തെങ്കിലും കടുങ്കേ ചെയ്തു പോവും. പോവാനല്ല പറഞ്ഞത്? ഇന്നലെ മുതല് ചേച്ചിയൊന്നും കഴിച്ചിട്ടില്ല. ക്ഷീണം കാരണം വല്ല തലകർക്കും വന്നു കാണുന്നാ എന്റെ പേടി. ചേട്ടാ, ഞാൻ ശ്രീകുട്ടിയാ. അപ്പോ കാവ്യ എവിടെ എത്തിയോ? എവിടെ അവള്? രാവിലെ ചേട്ടന് തോന്നിയത് സത്യമായിരുന്നു. കാവ്യ ചേട്ടൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അവൾ എന്താ എന്റെ മുന്നിൽ വരാത്തത്? ഞാൻ കാണുമ്പോ കാവ്യ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ഞാൻ വെള്ളം തളിച്ചുണർത്തി. ചേട്ടൻ കലാക്ഷേത്രയിലേക്ക് പോയ കാര്യം പറഞ്ഞപ്പോ എന്തോ സേതുവാന്റിയുടെ മുമ്പിൽ വെച്ച് ചേട്ടനോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് കാവ്യ ഇവിടുന്ന് പോയി. കാവ്യ ഇപ്പോ കലാക്ഷേത്രത്തിൽ കാണും. ശരി ശരി, ഞാൻ അവളെ കണ്ടോളാം. കീർത്തി പറഞ്ഞതുപോലെ കാവ്യ ഈശ്വര മഠത്തിൽ തല ഇറങ്ങിക്കിടക്കായിരുന്നു. എന്നിട്ട് പുറത്ത് വെച്ചെങ്കിലും വീഴാഞ്ഞത് ഭാഗ്യം. അവൾ എന്നെ അന്വേഷിച്ച് കലാക്ഷേത്രയിലേക്ക് പോയിട്ടുണ്ട്. എങ്കിൽ ചേട്ടൻ വേഗം അവിടെ ചെല്ല്. ആ ശരി. ആ ഞാൻ വിളിച്ചാലേ സേതു ആന്റി ഫോൺ എടുക്കില്ല. നീ ഒന്ന് വിളിച്ച് പറയണം കാവ്യ വന്നാ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ശരി ചേട്ടാ. ശരി.
എന്താ മാഡം പ്രശ്നം? ഒന്നുമില്ല. പ്രിയപ്പെട്ട കാവ്യയുടെ ചലനമറ്റ ശരീരമേ ഇനി അവളുടെ കണ്ണേട്ടം കാണൂ. അമ്മ എന്താ ഫോൺ എടുക്കാത്ത? മുത്തശ്ശ കണ്ണേട്ടൻ ഇങ്ങോട്ട് വന്നായിരുന്നു. ഉവ്വ്, നിന്നെ തിരക്കി അവൻ ഓഫീസിലേക്ക് പോയല്ലോ. ഓഫീസിലേക്കോ? അതെ, കീർത്തിയുടെ കൂടെ നീ ഓഫീസിലേക്ക് പോയ കാര്യം ഞാൻ അവനോട് പറഞ്ഞു. കണ്ണേട്ടനും അമ്മയും തമ്മിൽ കണ്ടോ മുത്തശ്ശ? ഇല്ല, ഒരു പ്രശ്നം ഉണ്ടാവാൻ നിൽക്കാതെ തന്നെ അവൻ പോയി. പക്ഷേ ശ്രീയുമായി ചെറിയൊരു വാക്തർക്കമൊക്കെ നടന്നു. ഞാൻ ഇടപെട്ടതോടെ ജീവൻ മോനത് വിട്ടു. അമ്മയുടെയും ശ്രീയുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഇന്ന് തീരും മുത്തശ്ശ. അതെങ്ങനെ? ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. എനിക്ക് ആദ്യം കണ്ണേട്ടനെ കാണണം. ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. നീ ആദ്യം അവനെ ഫോണിൽ ഒന്ന് വിളിക്ക്. നീ അങ്ങ് ചെല്ലുമ്പോഴേക്കും അവനോടൊന്ന് പോയാലോ. എന്റെ ഫോണും പേഴ്സും ഒക്കെ ഞാൻ എവിടെ വെച്ച് മറന്നു മുത്തശ്ശ? മറന്നു എവിടെ വെച്ച്? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെല്ലട്ടെ, ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാം. അയ്യോ, ഓട്ടോ ഞാൻ പറഞ്ഞു കേട്ടോ. ചേച്ചി കാശെടുക്കാൻ അകത്തേക്ക് പോയിരിക്കുകയാണെന്ന് അയാള് പറഞ്ഞു. ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്നത് കൊടുത്തു വിട്ടു. പറഞ്ഞു വിടണ്ടായിരുന്നു, എനിക്ക് അതിൽ അങ്ങ് ഓഫീസിലേക്ക് പോവാമായിരുന്നു. നീ ഇപ്പൊ ധൃതി പിടിച്ച് അങ്ങോട്ട് പോണ്ട. അമ്മയുടെ ഫോൺ എടുത്ത് ജീവമോനെ ഒന്ന് വിളിക്ക്. വേണ്ട, ഞാൻ വന്നു എന്നറിഞ്ഞ അമ്മ ചിലപ്പോ എന്നെ വിടില്ല. നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ മോളെ, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ജീവമോനോട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറയാം. അത് അത് വേണ്ട മുത്തശ്ശ, എനിക്ക് എനിക്ക് കണ്ണെട്ടിനെ ആദ്യം ഒന്ന് തനിച്ച് കാണണം. ഞാൻ വേറൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. ആ കണ്ണേട്ടൻ ഓഫീസിലുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കാൻ കീർത്തിയെ വിളിച്ച് പറ. ശരി ചേച്ചി. ശരി മുത്തശ്ശ. ആവശ്യം ഇതാണെന്ന് പറഞ്ഞ അമ്മ ഫോൺ തരുമെന്നാ സംശയം. മുത്തശ്ശന് ഡോക്ടറെ വിളിക്കാനാണെന്ന് പറഞ്ഞ് നീ ആ ഫോൺ എടുത്തോണ്ട് വാ, നമുക്ക് നടപടി ഉണ്ടാക്കാം. പോ. Thank you.
സാറിന്റെ പേരെന്താ? അരവിന്ദ്. വൈഫിന്റെയോ? ഹേമ. ഹേമ അരവിന്ദ്. ഓക്കെ. ഒരു നേഴ്സ് വന്ന് നമ്മുടെ പേര് കുറിച്ചോണ്ട് പോയി. സാരമില്ല, പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ വേറൊരു കാർ ഇടിക്കാൻ വന്നപ്പോ നമ്മുടെ കാറിന്റെ മുന്നിലേക്ക് ചാടിയതാന്ന് പറഞ്ഞാ പോരെ. എന്തായാലും ആ കുട്ടിക്കൊന്ന് സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ഇറ്റ് വാസ് എ ക്ലിയർ മർഡർ അറ്റംപ്റ്റ്. ഐ ആം ഷുവർ. അതെ, കൊല്ലാനുള്ള ശ്രമമായിരുന്നു എന്ന് എനിക്കും തോന്നുന്നു. മോനെ വിളിച്ചിട്ട് പോയാ മതിയെന്ന് ഞാൻ ആവുന്നതും പറഞ്ഞതാ, പക്ഷെ കേട്ടില്ല. അവളുടെ കയ്യില് ഫോൺ ഇല്ലാത്തതാ ഏറ്റവും വലിയ ടെൻഷൻ. ഇനി എന്തായാലും ചേട്ടൻ ചേച്ചി അന്വേഷിച്ച് പിന്നെയും പോകണ്ട, കീർത്തിയച്ചി ഇങ്ങ് കൊണ്ടുവന്നോളൂ. ചേട്ടൻ വാ, ആത്തിരിക്കാം. വാ മോനെ. ഏട്ടാ, ഞാനിപ്പോ ഒരു കാര്യം അറിഞ്ഞു. ഏട്ടനൊരു ഫാൻ വിളിച്ച് പറഞ്ഞതാ, സത്യമാണോന്ന് അറിയില്ല. എന്താടാ? അത് പിന്നെ എന്തായാലും പറ. ഞാൻ ഏട്ടനോട് എങ്ങനെ പറയും? എന്താടാ, കാവ്യക്ക് എന്തെങ്കിലും പറ്റോ? അതെ ഏട്ടാ. കാവ്യെന്ന് പേരുള്ള ആരെയും ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ വെച്ച് തന്നെയാ ഒരാൾ അവളെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചത്.